നമസ്കാരം. ജ്യോത്സ്ന ജോസ് എന്ന സ്ത്രീയെ കുറിച്ച് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ? ഉണ്ടാകണം, ഉണ്ടാകും. CPM ഗുണ്ടകൾ ചവിട്ടി ഗർഭം കലക്കിയ ഗർഭസ്ഥ ശിശുവിനെ കൂടി ഇല്ലാതാക്കിയ ജ്യോത്സ്ന ജോസ് അക്കാലത്തൊക്കെ ഏതാണ്ട് 1.5-2 വർഷം മുൻപാണ് അക്കാലത്തൊക്കെ വാർത്തകളിൽ വലിയ ഇടം നേടിയ വ്യക്തിത്വമാണ്. അവരെ പിന്നീട് ജീവിക്കാനും സമ്മതിക്കാതെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു CPM പ്രവർത്തകരും ഗുണ്ടകളും. അവർക്ക് ഊരുവിലക്കുണ്ടായിരുന്നു, അവർക്ക് പലതരത്തിലുള്ള വിലക്കുണ്ടായിരുന്നു. ഇനിയും ഗർഭം ധരിച്ചാൽ ഇനിയും ചവിട്ടിക്കലക്കും എന്നാണ് ചില CPM ഗുണ്ടകൾ പരസ്യമായി ആഹ്വാനം ചെയ്തത് എന്നാണ് പറയുന്നത്. നമുക്ക് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് ഒന്ന് നോക്കാം. ഏതാണ്ട് 1.5 വർഷം മുൻപേ ഗർഭിണിയായിരിക്കെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ചവിട്ടി ഗർഭം അലസിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ യുവതിയായ ജ്യോത്സ്നയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ ഒരു സുഹൃത്തിന്റെ കുറിപ്പാണ് കേട്ടോ. മർദ്ദനം മാത്രമല്ല, പാർട്ടി ഗ്രാമത്തിന്റെ ഉത്തരവ് പ്രകാരം ഊരുവിലക്ക്, ഭീഷണി, അപവാദ പ്രചരണങ്ങൾ തുടങ്ങി നിരന്തരമായ ദ്രോഹങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് കാപാലികന്മാർ അഴിച്ച് വിട്ടത്. ജ്യോത്സ്ന പറയുന്നു, ജ്യോത്സ്ന ഒരു BJP പ്രവർത്തകയൊന്നും ആയിരുന്നില്ല. ജ്യോത്സ്ന ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയായിരുന്നു. ജ്യോത്സ്നയുടെ കുടുംബം, ജ്യോത്സ്ന ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ജ്യോത്സ്നയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്വസ്ഥത കൊടുക്കുന്നില്ല, സ്വൈരം കൊടുക്കുന്നില്ല. ഒരു സ്വന്തം പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയ്ക്ക് ഈ രീതിയിൽ സ്വൈരം കൊടുക്കാതെയും സ്വസ്ഥത കൊടുക്കാതെയും ഇരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒരു സ്ത്രീ എങ്ങനെ പ്രവർത്തിക്കും? കോഴിക്കോട്ടെ ഊരുവിലക്കിയ ഒരു ടീച്ചറെ, വിനീത ടീച്ചറെ ഓർമ്മയില്ലേ? ഊരുവിലക്ക് ഇപ്പോഴും നേരിടുന്ന ദ്രോഹങ്ങൾ ഇപ്പോഴും നേരിടുന്ന ചിത്രലേഖയെ ഓർമ്മയില്ലേ? ഏതാണ്ട് സമാനം തന്നെ, ഒരു പുറത്തേക്ക് ലോകം കാണാൻ സാധിക്കാതെ ഒരു പിഞ്ച് ജീവൻ കൂടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ക്രൂരന്മാർ ഇല്ലാതാക്കിയത്. എത്ര വേദനയോടുകൂടിയാണ് അന്ന് ആ വാർത്തയൊക്കെ നമ്മൾ വായിച്ചത്. എന്തായാലും ജ്യോത്സ്നയ്ക്ക് അന്ന് സംരക്ഷണം ഒരുക്കിയത്, അന്ന് ജ്യോത്സ്നയെ സഹായിക്കാൻ തയ്യാറായത് അവരുടെ സുഹൃത്തുക്കളായ ഒരു കൂട്ടം BJP പ്രവർത്തകരായിരുന്നു. ഇന്ന് പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുകയാണ് ശ്രീമതി ജ്യോത്സ്ന, ജ്യോത്സ്ന ജോസ്. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കൂരാച്ചുണ്ട് ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ ജ്യോത്സ്ന, ശ്രീമതി ജ്യോത്സ്ന മത്സരിക്കുകയാണ്. കമ്മ്യൂണിസത്തിന്റെ അപകടം പുറത്തുനിന്ന് തിരിച്ചറിഞ്ഞവർ തന്നെ സമൂഹത്തിൽ വലിയ മാറ്റത്തിനായി ദേശീയതയിലേക്ക് വരുന്ന ഈ ഘട്ടത്തിൽ കമ്മ്യൂണിസത്തിനകത്തുനിന്ന് അതിന്റെ ഭീകരതയും ക്രൂരതയും അറിഞ്ഞ ജ്യോത്സ്നയെ പോലുള്ളവർക്ക് ആ മാറ്റത്തിന്റെ നേതൃനിരയിൽ തന്നെയാണ് സ്ഥാനം നൽകേണ്ടത്, അത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ജ്യോത്സ്ന ഒരു പൊതുവേദിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ലഭിക്കുകയുണ്ടായി. ആ ക്ലിപ്പ്, ആ വീഡിയോ നമുക്കൊന്ന് കാണാം. CPM തന്നെ അടിയുറച്ച് വിശ്വസിച്ച ഒരാളാണ്. February 4 വരെ ഞാൻ ഉറച്ച CPM ആളായിരുന്നു. February 4 ഒരു മഹിളയുടെ നേതാവ് അടക്കമുള്ള കുറച്ച് നേതാക്കന്മാർ വീട്ടിൽ വന്ന് ഈ വിഷയം ഒത്തുതീർക്കണം, എനിക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ ആ നിമിഷമാണ് ഇനി ഈ പ്രസ്ഥാനത്തോട് എനിക്ക് ഒരിക്കലും ഈ പ്രസ്ഥാനത്തിനെ എനിക്ക് അംഗീകരിക്കാനാവില്ല എന്ന് തോന്നിയതിനാലാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത്. ഞാനൊരു BJP കാരിയല്ല. എന്റെ കുടുംബത്തിൽ ഇതുവരെ ഒരൊറ്റ അംഗം പോലും ഒരു BJP വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലം അടിയുറച്ച ഒരു മാർക്സിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാരും ജാതി മാറി കല്യാണം കഴിച്ചതിന്റെ പേരിലൊക്കെ വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും. ഞാൻ ഒരു വർഷം കഴിഞ്ഞു എന്റെ വീട്ടിൽ കയറിയിട്ട്. പാർട്ടി മാറിയതിന്റെ പേരിൽ കുടുംബം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞാനിപ്പോ. ഒരു വർഷത്തോളമായി എനിക്ക് ഈ പ്രശ്നം കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നോട് എന്റെ വീട്ടിലേക്ക് ചെല്ലരുതെന്നാ പറഞ്ഞത്. കാരണം എന്റെ വീട് ഒരു പാർട്ടി ഗ്രാമത്തിലാണ്. അവിടേക്ക് എനിക്കോ എന്റെ ഭർത്താവിനോ മക്കൾക്കോ പ്രവേശനമില്ല. ഇത്രയും ക്രൂരത എന്നോട് ചെയ്തിട്ടും എന്നെ വന്നൊന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ യഥാർത്ഥമായിട്ട് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാനോ ഒരു CPM നേതാക്കന്മാരും അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടുത്തെ MLA മെമ്പറോ ആരും തയ്യാറായിട്ടില്ല. MLA ആകെ വന്നത് ഞങ്ങൾ പാർട്ടിക്കെതിരെ നുണപ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ്. ഇപ്പോ January 28 ഈ സംഭവം കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നു. 4.5 മാസമായപ്പോഴാണ് എന്റെ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ട ഒരു മോനായിരുന്നു. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ മുട്ടുകഴിഞ്ഞ് നടക്കേണ്ട പ്രായമായിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ ഞങ്ങള് BJP വന്നത് ആദ്യത്തെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണയും കിട്ടാതെ വന്നപ്പോ ഫേസ്ബുക്കിലൂടെ ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് BJP പ്രവർത്തകര് ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി എന്റെ വീട്ടിൽ കയറി വരികയും പേടിക്കേണ്ട ധൈര്യമായിട്ട് ഇരിക്കുകയും ഞങ്ങൾ കൂടെ ഉണ്ടാവും പറഞ്ഞ് കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ്.
അവര് തന്ന ഒരു ധൈര്യത്തിന്റെ പേരിൽ മാത്രമാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനും ഈ കേസ് ഇത്ര വരെ എത്തിച്ചത് ഞങ്ങളെ പഞ്ചായത്തിലുള്ള ഒരു അഞ്ചത് ബി ജെ പിന്റെ പ്രവർത്തകര് അന്ന് വീട്ടിൽ കയറി വന്നതുകൊണ്ട് മാത്രമാണ്. ഇത് പുറലോകത്തേക്ക് അറിയാനോ? അവര് വരുമ്പോ തീർത്തും ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാലോ, നമ്മൾ സ്ത്രീകളെ കുറിച്ച് എന്തെങ്കിലും ഒരു അപമാനം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും, നമുക്ക് താങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മളുടെ സ്വഭാവം ദൂഷ്യാണ് അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് താങ്ങാൻ പറ്റില്ല. ഇവിടെ കമ്മ്യൂണിസം വളരുന്നത് ഇത്തരത്തിൽ ഗർഭങ്ങൾ അലസിപ്പിച്ചും ആളെ കൊന്നുമാണ്. എവിടെ വളരുന്നു? പടവലങ്ങ പോലെ താഴോട്ടാണ് വളരുന്നത് എന്നത് വാസ്തവം. സ്ത്രീ സുരക്ഷയെ കുറിച്ച് ഘോരഘോരം വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരോ കമ്മ്യൂണിസ്റ്റിന്റെ വനിതാ പ്രവർത്തകരോ ഈ വിഷയത്തിൽ എന്ത് മിണ്ടി? ജ്യോത്സ്നയെ ചവിട്ടി ഒരു പിഞ്ചു കുഞ്ഞിനെ കൂടി, ഉള്ളിൽ ഗർഭസ്ഥ ശിശുവായ ഒരു കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കി, വീണ്ടും ഗർഭം ധരിച്ചാൽ വീണ്ടും കലക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെയാണോ നവോത്ഥാനം? ഇവിടെ വനിതാ മതിൽ പണിതു 50 കോടി രൂപയ്ക്ക് അല്ലെ? വനിതാ മതിൽ പണിതു കെട്ടിയുയർത്തി എന്തിനാണ് ഇവിടെ വനിതകളെ നവോത്ഥാനിക്കാൻ? ഇവിടെ പാവം പിടിച്ച സ്വന്തം പ്രസ്ഥാനത്തിനു വേണ്ടി ചോരയും നീരും നൽകിയ ജീവിതം ഒഴുകിവെച്ച കുടുംബങ്ങളെയും സ്ത്രീകളെയും ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലാണ് ഇവർക്കെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ എന്താകും സ്ഥിതി? ഇത്തരക്കാർ ദേശീയതയ്ക്കൊപ്പം ചേരും, ഇത്തരക്കാർ രാജ്യത്തിനൊപ്പം ചേരും, രാജ്യത്തെ ജനതയ്ക്കൊപ്പം അണിനിരക്കും. അതാണ് ഇവിടെയും കണ്ടത്. ശ്രീമതി ജ്യോത്സ്ന ജോസിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. തീർച്ചയായും ദേശീയതയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ ആ സഹോദരി ഇറങ്ങി വന്നതിൽ, ആ സഹോദരി ധൈര്യം കാട്ടിയതിൽ എല്ലാ അഭിനന്ദനങ്ങളും. തീർച്ചയായും ഈ ഒരു അവസരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരോട് പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണെന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. എന്തായാലും ഇനി ഒരുതരി മണ്ണെങ്കിലും ബാക്കിയുണ്ടോ? ഈ കനൽ ഒരുതരി മതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കാണാം, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തെയും നിങ്ങളെയും ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ പ്രവർത്തികളിലൂടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ. അതേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട്, പ്രത്യേകിച്ച് CPMകാരോട് പറയാനുള്ളൂ. ഇത്തരത്തിൽ ജ്യോത്സ്ന ജോസിനെ പോലെ ആയിരക്കണക്കിന് പേരാണ് ഇതുപോലെ ദേശീയതയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ദിവസവും അത് തീർച്ചയായും തുടരുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.